വെൽക്കം ടു മൂവി പ്രാൻ. നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കേസിന്റെ രണ്ടാംഘട്ട വിസ്താരം ആരംഭിച്ച വേളയിലാണ് വീണ്ടും ചർച്ചയായിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ കേസിനെ കുറിച്ച് പല്ലിശ്ശേരി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. സിനിമാ ലോകത്തെ അറിയാ കഥകൾ പറഞ്ഞ് രംഗത്തെത്താറുള്ള വ്യക്തിയാണ് പല്ലിശ്ശേരി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് സിനിമാ ലോകത്തെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അതെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധ നേടുന്നതും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തുടക്കം മുതൽ കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്നിരുന്ന കേസിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മഞ്ജു വാര്യർ. ഇപ്പോൾ ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയിരിക്കുകയാണ് എന്നാണ് തനിക്ക് ലഭിക്കുന്ന വിവരമെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ തനിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നതെന്നാണ് പല്ലിശ്ശേരി പറയുന്നത്. ചിലർ മഞ്ജുവിനെ താൻ മോശമായാണ് ചിത്രീകരിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നാലെ ചിലർ മഞ്ജുവിനെ അധിക്ഷേപിച്ചും പരിവാരത്തേച്ചും രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ ആ വീഡിയോ താൻ മഞ്ജുവിനെ മോശക്കാരിയാക്കിയൊന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്നും ഇങ്ങനെ ചില സംസാരങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെന്നും മാത്രമാണ് പറഞ്ഞതെന്നും പല്ലിശ്ശേരി പറയുന്നത്. മഞ്ജുവിനെ കുറിച്ചും ദിലീപിനെ കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചുമുള്ള പുറത്തു നടക്കുന്ന ചില പ്രചരണങ്ങൾ മാത്രമാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് ഏറെ വിശ്വാസമുള്ള രണ്ടു പേരാണ് തെളിവ് സഹിതം തനിക്ക് അന്ന് വാർത്ത തന്നത്. ഈ വാർത്ത പ്രചരിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലെന്ന് തന്നെയാണ് താൻ പറഞ്ഞിരുന്നതെന്നും പല്ലിശ്ശേരി പറയുന്നു. ഇപ്പോഴും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ഒരു വാർത്ത ലഭിച്ചതായി മഞ്ജുവിനോടോ ദിലീപിനോടോ ഞാൻ വിളിച്ച് തിരക്കിയിരുന്നില്ലെന്നും അങ്ങനെ തിരക്കിയാൽ തന്നെ അവർ അത് നിഷേധിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മഞ്ജു വാര്യരെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും തങ്ങൾ പറഞ്ഞിട്ടില്ല. മഞ്ജുവും ദിലീപും മീനാക്ഷിയും തമ്മിൽ നല്ലൊരു അടുപ്പം ഉണ്ടാകാറുണ്ട്. ആരില്ലെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും മകളുമാണ്. മഞ്ജുവിനും ദിലീപിനും വേർപിരിയാൻ വ്യക്തമായ കാരണങ്ങളുണ്ടാകാം. അത് ഇതുവരെ അവർ തുറന്നു പറഞ്ഞിട്ടുമില്ല. പലരും പടച്ചുവിടുന്ന ഊഹാപോഹങ്ങളും അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകളും പറഞ്ഞു പരത്തിയ വാക്കുകളും മാത്രമാണ് പുറത്തെത്തിയിട്ടുള്ളത്. അവർ അവരുടെ മകളെ സ്നേഹിക്കുന്നില്ല എന്നോ മകളുമായി നല്ല ബന്ധത്തിലല്ല എന്നോ പറയാൻ പറ്റില്ല. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് മഞ്ജുവിൽ നിന്ന് മകൾ അകന്നു നിൽക്കുന്നുവെന്ന് മാത്രം. രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ മകളുടെ വിവാഹം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് തന്റെ കരിയറുമായി തിരക്കിലാണ്. മഞ്ജു ആവട്ടെ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ ഒരുമിച്ചാലും ഒന്നും പറയാൻ സാധിക്കില്ല. ഒരുമിക്ക എന്ന് പറഞ്ഞാൽ വീണ്ടും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുക എന്നല്ല, നല്ല ഫ്രണ്ട്സായിട്ട് അവർക്ക് കഴിയാമല്ലോ. അങ്ങനെ ഒരു ചിന്ത അവരിലുണ്ടായാൽ കേസിൽ ദിലീപിന് വേണ്ടി മഞ്ജു മൊഴി മാറ്റിയെന്ന് പറയാനാകുമോ? അത് നടക്കില്ലെന്ന് താൻ പറഞ്ഞിട്ടുള്ളൂവെന്നും പല്ലിശ്ശേരി വ്യക്തമാക്കുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ 20 സാക്ഷികളെ ആണ് രണ്ടാംഘട്ടത്തിൽ വിസ്തരിക്കാനുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണമുണ്ടായത്. 39 സാക്ഷികളിൽ മുഖ്യസാക്ഷിയായ ബാലചന്ദ്രകുമാർ വിസ്താരത്തിനുടൻ കോടതിയിൽ ഹാജരായേക്കില്ല. ബാലചന്ദ്രകുമാർ ആശുപത്രിയിലാണ് എന്നാണ് റിപ്പോർട്ട്. വൃക്കരോഗത്തെ തുടർന്നാണ് ബാലചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഡയാലിസിന് വിധേയമാക്കിയിരിക്കുകയാണ്. രണ്ട് വൃക്കകളും സ്തംഭിച്ച സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിനെ തുടർച്ചയായ ഡയാലിസിന് വിധേയമാക്കുകയാണ്.